നീയും കൂടി ഇനിങ്ങോട്ട് വന്ന അവിടെ ആരാ പ്രകാശ? ഞാൻ അവിടെ ഒരു നേഴ്സിനോട് പറഞ്ഞിട്ടാ വന്നത്. ചേട്ടന് ഞാൻ മനോരൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ചേട്ടാ, ഞാൻ അവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവിടെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. മരുന്നോ മറ്റു ആവശ്യങ്ങളുണ്ടെങ്കിൽ അവര് വിളിക്കും. ഇന്നത്തെ മരുന്ന് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും അമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ കാര്യമല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തില് ആരും അഭിപ്രായം പറയൊന്നും വേണ്ട. ഏട്ടത്തി പറഞ്ഞ ശരിയല്ലേ, അമ്മ ഒറ്റയ്ക്കാക്കിട്ട് വരണ്ടായിരുന്നു. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോയി നിന്നേനെ. അഞ്ജുവിന് പോയി നിന്നൂടെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലില്. ഏട്ടത്തി എന്ത് കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അതേ കാരണം കൊണ്ട് തന്നെയാ ഞാനും പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനും പ്രഗ്നന്റ് ആണ് കേട്ടാ. പ്രകാശേട്ടന് ഞാനും അമ്മയോട് പറയാനിരുന്നതാ, അപ്പോഴാ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ച്. ആദ്യത്തെ 3 മാസം ഞാനും കയറിയണ്ടേ. നീ എന്ത് പ്രകാശ് എന്നിട്ട് ഇത് പറയാതിരുന്നത്? അത് ഈ ഓട്ടത്തിൻ്റെ പ്രശ്നത്തിനിടയിൽ പറയാൻ പറ്റിയില്ല. പ്രകാശ, നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ നിർത്തിയാൽ മതി, തൽക്കാലം ഞാൻ നോക്കിക്കോളാം. വേണ്ട എത്തി, ഞാൻ പൊക്കോളാം. എനിക്ക് തിരക്കൊന്നുമില്ല, ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. നിങ്ങളമ്മയുടെ സ്നേഹമില്ലാത്ത മോനൊന്നുമല്ല. അമ്മയെ അവിടെ ഒറ്റയ്ക്കാക്കി വരണമെങ്കിൽ എന്തോ കാരണമുണ്ട്. അതിന് പല കാരണങ്ങളും കാണും, അതൊന്നും നിന്നോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. കൂടുതൽ ചിരിക്കല്ലേ നീ? അതെന്താ ഞാൻ ചിരിച്ചാലേ? എന്റെ ചിരി കൊള്ളില്ലേ? അവളുടെ കൊലച്ചിരി. നീ ഇപ്പൊ എന്താടി എല്ലാരും മുന്നിൽ വെച്ച് പറഞ്ഞത്? എങ്ങനെ പറയാ, എപ്പൊ പറയുന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നല്ലൊരവസരം വന്നപ്പോ ഞാനങ്ങ് പറഞ്ഞു. എന്തൊരവസരം? എനിക്ക് പറയാൻ പറ്റുമോ അമ്മയെ നോക്കാൻ പോകാൻ എനിക്ക് പറ്റില്ല എന്ന്? അപ്പൊ ഞാൻ മോഹനേട്ടന് മുമ്പിൽ വില്ലത്തിയാവില്ലേ? അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതാ. പിന്നൊരു സംസാരം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞത്. ഇപ്പൊ നീ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു, 3 മാസം കഴിയുമ്പോ വയറ് വരണ്ടേ? നീ 9 മാസം കഴിയുമ്പോ പ്രസവിക്കണ്ടേ? അതൊക്കെ പിന്നത്തെ കാര്യങ്ങളല്ലേ. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇപ്പഴേ ആലോചിച്ച് തലകുണ്ടാക്കുന്നേ? എന്നാൽ ഇതെങ്ങനെ ശരിയാവൂടി? ആ, അതൊക്കെ ശരിയാവും. നിങ്ങൾ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കാന്ന് വാക്ക് തന്നല്ലേ, മറന്നുപോയാ? ആ, വാക്കൊക്കെ തന്നു. ഇനി ഇപ്പൊ ഗർഭിണിയായ എന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെ മോളെ, മോൾക്ക് കളിക്കാൻ ഒരു കുഞ്ഞുവാവ കൂടി വരാൻ പോവാ. സൂപ്പർ ട്രീറ്റ് വേണോ അച്ഛാ? അച്ഛാ കേട്ടാ, ട്രീറ്റ് വേണം. തരാട്ടോ.